സാബു ജെയിംസ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ഒരുവട്ടം കൂടി എന്ന സിനിമ September 22 തിയേറ്ററുകളിൽ എത്തുകയാണ്. സിനിമയിലെ ബ്രദർ ആൻഡ് സിസ്റ്റർ കഥാപാത്രം ചെയ്ത അമല ആൻഡ് പ്രണവ് ഏക ആണ് നമ്മളുടെ സിനിമയിൽ സഹോദരങ്ങളാണ്. ജീവിതത്തിൽ സഹോദരങ്ങളുണ്ടോ? ഉണ്ട്. എത്ര സഹോദരങ്ങൾ? 3 പേരുണ്ട്. ഞാൻ ഏറ്റവും മൂത്ത ആള്. ഒരു അനിയത്തി, രണ്ടനിയന്മാർ. ഞാൻ 4 പേരാണ്. ഈ വീട്ടിലെ സഹോദരങ്ങൾ തമ്മിലുള്ള വീട്ടിലെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോ ഈ മൂവിലുള്ള പോലെ അല്ല, ഞങ്ങള് കുറേങ്ങടെ കമ്പനിയാണ്. എല്ലാരും തമ്മില് നല്ല തട്ടിമുട്ടിയും പോണ ആളുകളാണ്. പക്ഷെ സിനിമയിൽ എന്ന് പറയുമ്പോ കുറച്ചുകൂടി ഒരു ക്ലാഷ് ഉള്ള ടൈപ്പ് ആളുകളാണ്. എനിക്ക് ബ്രദർ ഉണ്ട്, ചേട്ടനുണ്ട്, ചേട്ടനുണ്ട്, പെങ്ങളില്ല. സിനിമയിലാണ് പെങ്ങളെ കിട്ടുന്നത്. അത് ഈ ക്യാരക്ടർ കുറച്ചൊരു എക്സെൻസിറ്റി ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പം പെങ്ങളെ അധികം സപ്പോർട്ട് ചെയ്യുന്ന, അതൊരു പ്രായം കഴിയുമ്പോൾ വീടുകളെല്ലാം ഉണ്ടല്ലോ, കുറച്ചൊരു അധികാരം കാണിക്കുന്ന ഒരു സ്വഭാവം ഓൾറെഡി ക്യാരക്ടറിനുണ്ട്. അതുകൂടാതെ ഈ പെങ്ങൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അതിനെ ഒന്ന് എതിർക്കുന്നൊരു സംഭവിക്കുന്നുണ്ട് ഈ ക്യാരക്ടറിനോട്. അപ്പം ഒരു പ്രായം കഴിയുമ്പോൾ എന്തായാലും, ഒരു പ്രായം എത്തുന്നിടം വരെ, ഈ പെങ്ങള് കല്യാണം കഴിച്ച് പോകുന്നിടം വരെ എന്തായാലും ആ ഒരു സേഫ്റ്റി എന്നൊരു സാധനം കൂടെ, അല്ലെങ്കിൽ കെയറിങ്ങിന്റെ വേറെ വേർഷൻ ആണെന്നുണ്ടേ ഉള്ളു. അപ്പൊ സ്നേഹത്തോടെ നമ്മൾ കെയറിങ് കാണിക്കാം, ഇല്ലെങ്കിൽ അത് ചിലപ്പം ദേഷ്യത്തിലായിരിക്കും പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ക്യാരക്ടർ. റോയ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അതെ, പ്രണവിന് തോന്നിയിരുന്നു ജീവിതത്തിലെ ഒരു പെങ്ങളില്ല, സിനിമയിലെങ്കിലും ഒരു പെങ്ങളെ കിട്ടിയപ്പോൾ. നമുക്ക് വേറെ കസിൻസ് ഉണ്ട്, അപ്പൊ നമ്മൾ അവരുമായിട്ടുള്ള നമുക്ക് ഇൻട്രാക്ഷൻസ് ഉണ്ട്. അപ്പം ഈ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കത് അങ്ങനെ ബിഹേവ് ചെയ്യാനും പറ്റത്തുള്ളൂ. ക്യാരക്ടർ അങ്ങനെയാണ്, കണ്ടുകഴിഞ്ഞാൽ, എന്തിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പ്രതികരിക്കുകയും ദേഷ്യപ്പെടുകയും. പിന്നെ നമ്മുടെ ലൈഫിൽ പല കാര്യമുണ്ട് എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പലരും പുറത്തുനിന്ന് പറയുന്നവരുടെ ബേസിലാണ് നമുക്ക് ഇമേജ് ഉണ്ടാവുന്നത്. അപ്പം അത് നാട്ടുകാരെന്ത് പറയുന്നു, പ്രത്യേകിച്ച് വീട്ടിലൊരു പെങ്ങളുണ്ടെങ്കിൽ എല്ലാ കുടുംബത്തിലും അതൊരു ടെൻഷൻ കൂടിയാണല്ലോ. എന്ന് വെച്ചാൽ പെമ്മക്കളെ കെട്ടിച്ച് വിടുന്നിടം വരെ ടെൻഷൻ ഉണ്ട്. അച്ഛനെ പോലെ തന്നെ ആങ്ങളമാരുണ്ട്, അവർക്കും ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ ഈ പറഞ്ഞ ഈ ആങ്ങളേക്കും ഉണ്ട്. അപ്പോൾ ഇയാൾ പലപ്പോഴും നമ്മൾ, ഇയാളുടെ ക്യാരക്ടർ നമ്മൾ ഇടയ്ക്ക് റിവീൽ ചെയ്യുന്നു, ചില ഡയലോഗ്സിലൂടെ റിവീൽ ചെയ്യുന്നുണ്ട്. നാട്ടുകാരങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ കൂട്ടുകാരങ്ങനെ പറഞ്ഞാൽ എന്നുള്ളൊരു പ്രശ്നം ഇയാൾക്ക് എപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അവരെ ബേസ് ചെയ്തും കൂടെയാണ് ഇയാളുടെ ലൈഫ് പൊക്കോണ്ടിരിക്കുന്നത്. അത് പക്ഷേ വീടിനുള്ളിൽ ഇവർ നമ്മൾ ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്, ക്ലാഷസ് വരുന്നുണ്ട്. സിനിമയിലെ ആങ്ങള ബ്രദർ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരുന്നെങ്കിൽ എന്നെപ്പോഴെങ്കിലും തോന്നിയിരുന്നു. പക്ഷെ പ്രണവ് ചാട്ടന്റെ റിയൽ സെൽഫ് എന്ന് പറയുന്നത് അതുപോലെയല്ല. സിനിമയിൽ കുറേ കൂടെ ഒരു ഭയങ്കര അറഗന്റ് ആയിട്ടുള്ള ആളാണെങ്കിലും റിയലി ആളിച്ചിരി പാവാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും, നിങ്ങൾക്ക് ബ്രദറിനും സിസ്റ്ററിനും, സിനിമയിൽ ജീവിതത്തിലും വളരെ വാത്സല്യനിധിയായ ഒരു അപ്പനെയാണ് സിനിമയിൽ നിങ്ങൾക്ക് അപ്പനെ കിട്ടിയത്. നിങ്ങളുടെ സെറ്റിലെ എക്സ്പീരിയൻസ്, നിങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നപ്പോ, പ്രത്യേകിച്ച് പ്രണവ് സിബി സാറിനോട് ആ കഥ ബോൾഡായി ഡയലോഗ്സ് പറഞ്ഞൊരു പോർഷൻസ് ഒക്കെ ഉണ്ട്. എന്തായിരുന്നു ആദ്യം? കുറച്ച് കോൺഷ്യസ് ആയിരുന്നു, കാരണം സാർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ സാറിൻ്റെ രീതികൾ എന്ന് വെച്ചാൽ, സാറ് സ്വന്തം കുടുംബത്തിനോട് പെരുമാറുന്ന രീതി തന്നെ. സാറിന് മക്കളുണ്ടല്ലോ, ആ മക്കളോട് പെരുമാറുന്ന പറഞ്ഞാൽ ഞങ്ങളോടും പെരുമാറിയതും, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതും, കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തരികയും, അത് നല്ല രീതിയിൽ സാറത് ഒരു ഫാമിലി മോണക്കാൻ ഞങ്ങൾ അതായിരുന്നു സെറ്റ് മൊത്തം ഫാമിലിയായിട്ട് തന്നെയാണ് സാറ് കൊണ്ടുപോയത്. അപ്പോൾ അതുകൂടെ അതിനകത്ത് നമുക്ക് കൂടുതൽ നന്നായിട്ട് സീൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനും പെർഫോം ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതുപോലെ സജഷൻസ് തരുമ്പോൾ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയൊക്കെ. ഒറിജിനൽ ക്യാരക്ടറും വളരെ സാറിന് മക്കളോട് പെരുമാറുന്ന അതേ രീതി തന്നെയാണ്, വീട്ടിൽ കാണിക്കുന്ന അതേ രീതി തന്നെയാണ് ഞങ്ങളോടും കാണിച്ചത്, സെറ്റിലും കാണിച്ചത്. ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്, മകളോട് വളരെ സ്നേഹമുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ പേഴ്സണലി എന്റെ വീട്ടിലാണേലും ഞാൻ അച്ചായനെ വിളിക്കാം. അച്ഛനെ, അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവാണ് എന്നെ അനിയത്തിയുടെയും കാര്യത്തിലാണെങ്കിലും. ഞങ്ങളെ ചെറുപ്പം മുതലേ, താഴെ രണ്ട് അനിയന്മാരാണെങ്കിലും എപ്പോഴും ഞങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര ഫോർവേഡ് ആയിരുന്നു. അതായത് 18 വയസ്സായി, എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പം, 18 വയസ്സായി May 15 എന്നെ കൊണ്ടുപോയി, 18-ാം തീയതി എന്നെ കൊണ്ടുപോയി ലൈസൻസിന് ചേർത്തു.
അങ്ങനെ എല്ലാ കാര്യത്തിനും സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു. അപ്പം എന്താണെങ്കിലും ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലും അതിന് ഫുൾ സപ്പോർട്ടാണ് എപ്പോഴും. നോ എന്നൊരു കാര്യമല്ല. ഇനിയിപ്പോ കുറച്ചൊരു സേഫ്റ്റീനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ മേ ബി ഒരു കൺസേൺ ഉണ്ടാവും, എന്നാലും ഫുള്ളി 100% സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളാണ്. ആക്ച്വലി അമ്മ അമ്മ ഒരു ന്യൂട്രൽ എന്നുള്ള ആളാ. അമ്മക്ക് എല്ലാരെയും, അമ്മമാർക്ക് എങ്ങനെയാണല്ലോ എല്ലാരെയും ഒരേപോലെ ആയിരിക്കും. പക്ഷെ അച്ഛനെനിക്ക് തോന്നുന്നു ഞങ്ങളോട് രണ്ടുപേരോടും ഒരു പ്രത്യേക വാത്സല്യം ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ മോള, എൻ്റെ ഏറ്റവും ഇളയ അനിയനും അമ്മയുടെ മോനാ, ബാക്കി രണ്ടാളുമാണ് അച്ഛൻ്റെ ആളുകൾ. അപ്പോ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആവശ്യത്തിന് സ്നേഹം കിട്ടും വീട്ടിൽ ഓരോരുത്തരുടെ അടുത്തുനിന്നായിട്ട്. ഈ പലപ്പോഴും പല വീടുകളിലും ഒന്നിലധികം മക്കൾ ഉണ്ടാകുമ്പോൾ അവരുടെ ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ അംബീഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. എൻറ്റയർലി രണ്ട് ഓരോ ഇൻഡിവിജ്വൽസ് ആയിരിക്കും പ്രണവിന്റെ കഥാപാത്രത്തിന്റെ മണ്ടയ്ക്കുണ്ട്. അപ്പം അത്തരം ഒരു സന്ദർഭം, അത്തരം ഒരു ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് പ്രണവ് റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ളത്? നമുക്കങ്ങനെ പേഴ്സണലി, ഞാൻ ആക്ച്വലി മാരീഡ് അല്ലാത്ത നമുക്ക് ആ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ അറിയില്ല. ഇവൻ നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ട് പലരുടെ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പം ചിലപ്പോൾ അവരായിരിക്കും, വൈഫായിരിക്കും പറയുന്ന ഇടപെടാൻ പോകണ്ട, അല്ലെങ്കിൽ നമുക്ക് നാണം കെട്ട കാര്യമാണ് എന്ന രീതിയിലേക്ക് എത്തിക്കുന്ന പല സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്തെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാരല്ല കൂട്ടുകാർ ഇവരുടെയൊക്കെ പോലെ തന്നെ ഭാര്യയുടെ പ്രഷറും അവരുടെ വീട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ പ്രഷറാക്കി ഇയാൾക്കുണ്ട്. അപ്പൊ അത് വെച്ച് ഇയാൾ പല സ്ഥലത്തും പ്രതികരിക്കുന്നുണ്ട്. അത് ഒരു ക്യാരക്ടർ കഥ പോകുന്ന ആ ഒരു ട്രാക്കിലൂടെ പോകുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ആണ് ഓരോ ക്യാരക്ടറും, അല്ല ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ആണ്. അവർക്കെല്ലാം ഓരോ സെപ്പറേറ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ഓരോ കഴിവുകൾ വേറെ വേറെയാണ്. അതുമായിട്ട് നമുക്ക് മറ്റൊരാളെ കമ്പാരിസൺ നടത്താൻ പറ്റില്ല. സിനിമയിലെ അമ്മ എന്ന് പറയുമ്പം മോളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു അമ്മയാണെങ്കിലും മോൾക്കൊരു ആവശ്യം വരുമ്പോ കൂടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ പേഴ്സണലി എന്റെ അമ്മനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒറ്റ വാക്കിൽ പറയാനേ കേപ്പബിൾ. മൊത്തത്തിൽ എല്ലാവരുടെ ഇടയിൽ സംഗീതം സംഗീതമുണ്ട്, എന്നാലും ഓരോരുത്തരുടെയും എയിം അംബിഷൻസ് ഒക്കെ ഡിഫറൻ്റ് ആണ്. അപ്പൊ ഈ നാല് പേരുടെയും വ്യത്യസ്തമായ സ്വപ്നങ്ങളെ എങ്ങനെയാണ് അമലയുടെ പേരൻസ് ഹാൻഡിൽ ചെയ്യുന്നത്? അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരാറില്ല, കാരണം അതൊരു പ്രശ്നമായിട്ടല്ല വീട്ടിൽ കാണാറ്. പക്ഷെ അതിന് പകരം എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളും കൂടി ആയതുകൊണ്ട് പേരൻസും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പോൾ എന്നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് മ്യൂസിക് ആർട്സ് ചെറുപ്പം മുതലേ ആർട്സ് ആണ് എൻ്റെ ഫോർട്ടെ. അതുപോലെ എൻ്റെ അനിയത്തിയാണെങ്കിൽ അക്കാഡമിക്കലി അവള് ഒരു പഠിപ്പിസ്റ്റാണ്. പിന്നെ അനിയനാണെങ്കിലും അങ്ങനെ രീതിയിൽ പോയി, പക്ഷെ അവൻ നല്ലൊരു സിംഗറാണ്. ചെറിയ അനിയന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു രീതിയാണ്. അവനെല്ലാം ഇഷ്ടമാണ്, അവന് എല്ലാം, പഠിക്കുന്നതാണേലും എക്സ്ട്രാ കരിക്കുലേഴ്സ് ആണേലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആള് ഭയങ്കര ആക്റ്റീവാണ്. അപ്പം ഞാനും എൻ്റെ ഒരു അനിയനും കുറച്ച് സൈലൻറ്റാണ്. എൻ്റെ ഒരു അനിയ എൻ്റെ അനിയത്തിയും ഒരു അനിയനും ഭയങ്കര ടോക്കറ്റീവാണ്. അപ്പൊ ഇതൊക്കെ ആണെങ്കിലും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇത്രയും ഡിഫറൻസ് ഉണ്ടെങ്കിലും അമ്മയും അച്ഛനും എപ്പോഴും ഞങ്ങളെ ഒരേപോലെ തന്നെ, അതായത് ഇപ്പോൾ എന്താ മിണ്ടായിരിക്കുന്ന കുട്ടി ഒന്ന് സ്മാർട്ടല്ല അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. എല്ലാ കുട്ടികളും വ്യത്യസ്തരാണെന്നുള്ള രീതിയിൽ തന്നെ അതവർ അറിഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ തന്നെയാണ് പെരുമാറാറ് ഞങ്ങളോട്. ഉണ്ട് ഉണ്ട്, നമ്മള് നാഷണലിനൊക്കെ പോയിരുന്നു വാക്കിംഗ്, അതുപോലെ ബ്രദറും പോയിരുന്നു റേസ് വാക്കിംഗ്. സെയിം നാഷണൽസിനും പോയിരുന്നു റേസ് വാക്കിംഗിന്. ഒരനിയൻ ഉണ്ട്. അതെ, അമ്മ അമ്മക്ക് സ്പോർട്സിലുണ്ടായിരുന്നു, അമ്മ ചാമ്പ്യൻ ആയിരുന്നു യൂണിവേഴ്സിറ്റിയില്.
അമ്മ ഡിസ്കസ് ഷോട്ട് പുട്ട് പിന്നെ ജാവലിൻ ത്രോസിൽ. അപ്പോൾ അച്ഛനാണ് വീട്ടിലെ കലാകാരന്റെ റോളാണ് അച്ഛൻ. അമ്മ പക്ഷെ ആസ്വദിക്കും, നല്ലോണം ആസ്വദിക്കും, നല്ലൊരു ക്രിട്ടിക്കാണ് അമ്മ. അപ്പൊ എന്തായിരുന്നാലും അമലയ്ക്ക് എനിക്കൊന്നു വീട്ടിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഈ വ്യത്യസ്തമായ അത് കൊറേയൊക്കെ പാരന്റ്സിന് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും ആദ്യം, പക്ഷെ കുട്ടികൾ വളർന്നു വരുന്ന അനുസരിച്ച് അവർ തന്നെ ഐഡന്റിഫൈ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുവട്ടം കൂടി എന്ന സിനിമ സെപ്റ്റംബർ 22-ന് തിയേറ്ററിൽ എത്തുകയാണ്. ഇത് തീർച്ചയായും ഒരു കുടുംബ ചിത്രം ആയി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവ വികാസങ്ങളിൽ കൂടിയാണ് ഈ സിനിമ പുരോഗമിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ പോയി തീർച്ചയായും ഒരു വട്ടം കൂടി എന്ന സിനിമ കാണണം. ഈ സിനിമയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.